ഹലോ, ഇനി നമ്മളിതിന്റെ പേരിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ. ഇവിടെ നമ്മുടെ യൂണിക് ഫോഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഹയാത്തിലെ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് ആണ് നമ്മളിവിടെ ഹലോ. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഓഫീസിലെത്തി, ഓഫീസിലേക്ക് ഞാൻ ലിഫ്റ്റ് കയറാൻ പോവാണ്. പിന്നെ ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഔട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല, സാറ്റർഡേ ആണ്. ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്, പക്ഷെ തുറന്നിട്ടില്ല. അപ്പോൾ തുറക്കുന്ന ആൾ വരുമ്പോൾ അതുവരെ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാളായി ഡീൻമയിലെ ഫുണ്ണിയുടെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഡീൻമയിൽ ലൈഫ് ചെയ്യുമ്പോൾ തുടക്കം തൊട്ട് ഉറക്കത്തിന് എണീക്കുമ്പോൾ തൊട്ട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമുക്ക് ഇപ്പോൾ വാവയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അതപ്പോൾ ഉറക്കൊക്കെ ഭയങ്കര ശോകമാണ് ശരിക്കും. എപ്പോഴൊക്കെയൊക്കെ എടുക്കുന്നു, എപ്പോഴും ഉറങ്ങിപ്പോകുന്നു, പിന്നെ എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എണീക്കും. പിന്നെ ലാസ്റ്റ് ഒരു സമയം ആകുമ്പോൾ രാവിലെ എണീച്ച് ഇങ്ങനെ പോരും, അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജോലിക്ക് വരുന്നത് കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും രാവിലെ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലൊരു ടീമുകളെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു റിക്രൂട്ട്മെൻറ്റ് ഫേം ആണ്. നമ്മുടെ ഓൾ കേരള കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഓൾ കേരള വേക്കൻസീസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്, നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഫേം ആണ്. അപ്പോൾ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു 3 മാസം കഴിഞ്ഞ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏപ്രിലിൽ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു വർഷം ഉണ്ണിക്ക് ഒരു വയസ്സായ ആയപ്പോൾ തൊട്ട് ഞാൻ ജോലി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഒരു 1.5 വയസ്സായപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇപ്പോഴാണ് എൻ്റെ വിശേഷങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. എല്ലാവരും ഭയങ്കര വർക്കിലാണ്. ഞങ്ങൾക്ക് വർക്കിംഗ് ടൈം വരുന്നത് 9:30 to 5:30 ആണ് എല്ലാ ദിവസവും വരുന്നത്. സാറ്റർഡേസ് മാത്രം ഞങ്ങൾക്ക് ഉച്ച വരെയാണ് വരാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മുടെ വർക്കൊക്കെ നന്നായി വേഗം ചെയ്ത് തീർത്തിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങിയ തിരക്കിലെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇനി നമ്മളിതിന്റെ പേരിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് നമ്മള് കുക്ക് ചെയ്യും, ഫുഡ് കുക്ക് ചെയ്യും, അതിനുള്ള സാധനങ്ങൾ മേടിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങളിവിടെ വന്നു, നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്, ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഓഫീസിലത്തെ എല്ലാവരും കൂടെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ കൂളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അവരെ കൂടെ വർക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര കംഫർട്ടബിളാണ് ശരിക്കും. ഭയങ്കര ചില്ല് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയ എഫേർട്ട് എടുക്കുന്ന പോലെയൊന്നും നമുക്ക് തോന്നുകയില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഹലോ ജൂലി, എന്താ ചെയ്യണേ? കണ്ണരിയുമ്പോ പറയണം. ആരാണ് വേണ്ടത് സാർ? പരിചയപ്പെടുത്താം. നമ്മളെ
എന്താ പറയാ, നിമിഷം സമയം മുതൽ തന്നെ സ്മാർട്ട് ഫോൺസിനെ ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് സഹായിച്ച ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ വേണുഗോപാൽ സാർ. സോ വി ആർ ഹിയർ, ഇന്നിവിടെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ. ഇവിടെ കുക്ക് ചെയ്യുന്നു, പാട്ട് പാടുന്നു, ദേവിടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്രാമത്തെ തവണ കഴുകണേ? ഇത് ഇസ് ദ സിക്സ്ത് ക്ലീനിങ് പ്രോസസ് ഓഫ് ദ ചിക്കൻ. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ ബിരിയാണി വിത്ത് ചിക്കൻ കറി. ഇനി ബിരിയാണി അരി ഞങ്ങൾ കഴുകണം. പിന്നെ എല്ലാത്തിലും എന്റെ ഒരു കൈ വേണം. സവോള മുറിച്ചോണ്ടിരിക്കുന്നു. അതെ അതെ, ഇത് ഫുൾ കഴുകിയതാ, ഞാൻ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഞങ്ങൾ. അതായത് നമ്മള് എപ്പോഴും സബോള അരിയും അല്ലെ, സബോള അരിയുമ്പോ എല്ലാരും കണ്ണിന്ന് ഒരുപാട് വരുന്നു, സബോള വെള്ളം വരുന്നു. അതെ, എക്സാമ്പിൾ ഉണ്ടെങ്കിൽ കമന്റ് ബിലോ, കമന്റ് ബിലോ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സൊല്യൂഷൻ അതാണ് നമ്മൾ അറിയേണ്ടത്. കണ്ട ആംഗിള് ഇതിങ്ങനെ പോകുന്ന സ്ഥലത്ത് മാറ്റി വെക്കുകയാണ്. പറ്റും. പിന്നെ ഗ്ലാസ് വെക്കുക, ഹെൽമെറ്റ് വെക്കുക, അതൊന്നും പ്രാക്ടിക്കലി എളുപ്പമല്ലല്ലോ. നമ്മള് കത്തിക്കൊണ്ടല്ലേ വരുന്നത്, അപ്പൊ നമ്മള് അടുക്കളയിലല്ലേ, അപ്പൊ അതിന് ഗാഡ്ജറ്റ്സ് ഒന്നും വരില്ല. സോ ബേക്ക് നൈ ജസ്റ്റ് ചിരിയ, എന്നിട്ട് സപ്പോർട്ട് ഇങ്ങനെ അരിയാ, ഇങ്ങനെ അരിയണം. സമയത്ത് എന്ത് പറ്റുന്ന ചെലപ്പോ കട്ടിയൊക്കെ കൂടി നിങ്ങളുടെ മദറിൽ ലോറിയർ മമ്മി നേറ്റെല്ലാം ഇങ്ങനെയല്ല, എന്തൊരു കപ്പൂത്തുകളായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ടികളെ സപ്പോർട്ട് ചെലപ്പോ അരിഞ്ഞത് പോലും ഒരാൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇത് വരാത്തില്ല, എന്നിട്ട് കൈയോണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഓൾ ദ സപ്പോള. ഇതിന്റെ മെയിൻ കുക്ക് വന്നു പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടോട്ടലി ആറ് തവണ ചെയ്ത് 24 പ്രാവശ്യം കഴുകിയ ക്വാളിറ്റി. നമ്മുടെ യൂണിക് ഫോഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഹയാത്തിലെ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് ആണ് നമ്മളിവിടെ. വിത്ത് ബില്ല് പറഞ്ഞോ, ഇപ്പൊ ഇത്രയും ഉണ്ടാക്കിയത് വെച്ച് പറഞ്ഞോ, പറയേ ഇതെന്താ സംഭവം ശരിക്കും. ഇത് ടച്ചിങ്സ് ആണോ? അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ ഇവിടെ റെഡി ആവാറായി. ചിക്കൻ ഉണ്ടാക്കുന്നത് ആരാണ്? രശ്മിയുടെ സ്പെഷ്യൽ സാലഡ്. എനിക്ക് സലാഡ്, സലാഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്രൂട്ട് സലാഡ് അങ്ങനെയൊക്കെയാണ് പറയാ, ഇത് സാലഡ് അല്ലേ? എങ്ങനെയുണ്ട്? ഇല്ല, എന്റെ പേര്
ഹെൽപ്പിംഗ് ഹെൽപ്പിംഗ് മാത്രം എനിക്ക് പറയുന്നത്. സെലക്ഷൻ എപ്പോഴും നല്ലത് തന്നെ. ബിരിയാണിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിക്കും ആരാണ്? ആരാണ് ആരാണ് നീ കാണുന്നതാണ്? എന്റെ വീട്ടിൽ ഇതിലും കൂടുതൽ സാധനങ്ങളുണ്ട്. നമ്മുടെ ബിരിയാണി റെഡിയാവുന്നു. കൊള്ളാം. ഇങ്ങനെ അതായത് ശരിക്കുള്ള പാട്ടപ്പോ യൂസ് ചെയ്തിട്ടില്ലല്ലോ. മാമിന്റെ യൂട്യൂബ് ഇൻസ്റ്റ ഒക്കെ പറയേ, എല്ലാവരും സബ്സ്ക്രൈബും ഫോളോ ചെയ്യട്ടെ. ഒരു നാൾ ഞാനും വേളിയെ പോലെ വളരും വലുതാകും. പിന്നീട് പേളി കുട്ടിയുടെ ജീവിതം വളരെ നല്ല രീതിയിൽ എനിക്ക് അന്ന് ആ ഫോൺ സംഭാഷണ ശേഷം കുറച്ചൊരു വൈ ഷീ ബിഹേവ് ലൈക്ക് എന്ന് തോന്നിയെങ്കിലും ഇന്ന് വിത്ത് ഹർ സോഷ്യൽ മീഡിയ ഷീ ഗ്രൂ. അത് തന്നെയാണ് നമുക്കും റേമിക്ക് എന്താണ് തോന്നുന്നത്, റേമിയുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് വർഷങ്ങൾക്ക് ശേഷം കമന്റ് ബിലോ. അങ്ങനെ ഈ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നു, ഈ വീഡിയോ ഓടിക്കൊണ്ടിരുന്നു, ട്രെൻഡിംഗ് ആയിട്ടിരിക്കുന്നു. അന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ കാണാറുണ്ടോ ചന്ദനമഴ സീരിയല് കണ്ടുകൊണ്ടിരുന്നു ഏഷ്യനെറ്റില്. അപ്പൊ ചന്ദനമഴയിലെ കേസരിക്ക് വരെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ചന്ദനമഴ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന കേസരിയുടെ ഒരു അക്കൗണ്ട്, ദേശായി കേസരി എന്നാണ് ആ ഒരു ഇൻസ്റ്റാ പേജിന്റെ പേര്. അപ്പൊ അതുപോലെ നമുക്ക് ചിലപ്പോ സ്മാർട്ട് മൂവ്സ് ബിരിയാണിക്ക് വരെ ഭാവിയിൽ ഇൻസ്റ്റാ വരാം. അന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇളക്കിയതിന് ശേഷം വീണ്ടും ശരിയാ. ഞങ്ങള് ഈ പ്രോഗ്രാമിന് ഞങ്ങളെ വിഷ് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസ് കുറച്ച് പേര് എടുക്കുന്നുണ്ട്. അതിന് പറഞ്ഞു ജസ്റ്റ് ഒരു ക്യാമറാമില് നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഓർഗനൈസ് ചെയ്യുന്ന യൂണിഫോഴ്സ് എന്ന് പറഞ്ഞ ഹയർ നടക്കുന്ന പ്രോഗ്രാമിന് എന്താ എല്ലാ വിധ തോന്നുന്ന നല്ല നോൺ പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ. അരവിന്ദ് സാറിനെ വിളിക്കാം, വൈഫിനെ വിളിക്കാം, അങ്ങനെ കുറെ പേര്.
ഹലോ, അതായത് നമ്മള് ഗാനം മറ്റേ അന്താക്ഷരി കറക്റ്റ് നമുക്ക് അരമണിക്കൂറിന് സമയമുള്ളത്. ഈ അരമണിക്കൂറിൽ നമ്മള് അതിൽ നമ്മൾ വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് എന്ന് പറയുന്നുണ്ടാവാം. അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഇംഗ്ലീഷ് ടൈം എന്ന പ്രോഗ്രാം കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരു നല്ല കയ്യടി. ആ പ്രോഗ്രാമിൽ നമുക്ക് വിലയേറിയ ഒരു ജഡ്ജിംഗ് പാനലിലാണ് ഇട്ടിരിക്കുന്നത് വേണുഗോപാൽ സാർ, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ട്രെയിനർ ആയിട്ട് എന്നാണ് നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നത്. രശ്മി, ജൂലിയ, രമ, കുഴപ്പമില്ല. നിങ്ങളും മലയാളത്തിന് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടെങ്കിൽ ഞാൻ അനൗൺസ് ചെയ്യും. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇവിടെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുമ്പോ അതിന് വില വേണ്ടേ? 10 രൂപ പഴംപൊരി എന്നൊക്കെ പറഞ്ഞത് അത് ശരിയല്ല. ഞങ്ങൾക്ക് സാറ്റർഡേ അവസാനത്തെ ഒരു സെഷൻ പോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രൈസൊക്കെ മാം തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഒരു ക്യാഷ് പ്രൈസിൻ്റെ ഡിസ്കഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഈ പൈസ ഇത്രയും പ്രൈസ് കൊടുക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ചില്ലിങ് ഭയങ്കര അടിച്ചു പൊളിച്ചുള്ളൊരു ദിവസമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ താങ്ക് യു. ബൈ ബൈ.